ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡിക്കിഡ് വ്ളോഗ്സ്. നമ്മുടെ കേരള ടു കാശ്മീർ നമ്മൾ ഇന്നലത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ മൗണ്ട് അബുവിലെ ലേക്കും കാര്യങ്ങളൊക്കെ പോയതിനു ശേഷം നമ്മളിത് അവിടെയായിരുന്നു കിടന്നെ. ഇപ്പൊ രാവിലെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മണിയായിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഒമ്പത് മണിയായി, അപ്പൊ നമ്മള് പോവാണ്. അപ്പോ ഇനി യാത്ര ജോധ്പൂരിലേക്കാണ് കേട്ടോ. അപ്പൊ ജോധ്പൂർ പോയിട്ട് ഇനിയിപ്പോ ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് പോകണം. ഇവിടത്തെ ബസ്സൊക്കെ കിടക്കുന്നുണ്ട് പോവാനുള്ളത്, പക്ഷെ നമ്മള് ബസ്സിനൊന്നും പോകുന്നില്ല. നമ്മളിവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് തന്നെ കേട്ടോ പോവുള്ളൂ. നോക്കണല്ലോ എങ്ങനെ പറ്റോ ഇല്ലെന്ന് നോക്കണല്ലോ നമുക്ക്. അപ്പൊ പോവാട്ടോ. തലൊക്കെ ഉണ്ടല്ലോ, വേദന എടുത്ത് പൊളിയാട്ടോ. തണുവ് അടിച്ചിട്ട് മുടി ഇങ്ങനെ വളച്ച മുടി എന്ന് പറയില്ല ആ തരത്തിനാട്ടോ, വടി പോലെ നിൽക്കുന്നു മുടിയാട്ടി. ഇന്നലെ നല്ല രീതിക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചൂട് അല്ലല്ലോ, തണുപ്പല്ലേ. അപ്പൊ അബുറോഡിന്റെ ഇവിടുന്ന് അബുറോഡ് തുടങ്ങണേ. അപ്പൊ അവിടെ വരെ പയ്യ നമുക്ക് ലിഫ്റ്റ് തന്നു കേട്ടോ. താങ്ക്സ് പയ്യ. അഫ്ഗാനാം ശുഭം. ഓക്കെ, താങ്ക് യു. കുഞ്ഞു കുഞ്ഞ ലിഫ്റ്റ് കിട്ടി നമ്മൾ എത്തുന്നുണ്ട് കേട്ടോ. ഇപ്പൊ 1 കിലോമീറ്റർ കിട്ടി, നേരത്തെ 1 കിലോമീറ്റർ കിട്ടി, അങ്ങനെ കിട്ടുന്നുണ്ട്. ഇവർക്കൊക്കെ തണുപ്പ് കൊടുത്ത് അഡ്ജസ്റ്റ് ആയിട്ടോ. നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരണോണ്ടാണ് ഈ തണുപ്പും സീനോളൊക്കെ ഒരു സീനായിട്ട് തോന്നണേ. അല്ലാണ്ട് നോക്കി കഴിഞ്ഞാ ഈ തണുപ്പൊന്നും ഒന്നും അല്ല കേട്ടോ. നമുക്കതേ അവിടെ ഇരുന്ന് ഒരു ന്യൂഡിൽസ് കൊണ്ട് കാച്ചാലോ. ഏ അങ്ങോട്ട് പോവാട്ടോ. അവിടെ ആകുമ്പോ വെള്ളം ഉണ്ടോ? അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കാ കഴിക്കുക, പാത്രം കഴിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ പണി. അപ്പൊ അങ്ങോട്ട് പോവാം. എത്രത്തോളം ആയിട്ടൊന്നും അറിയില്ല, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. കുഴികളൊക്കെ കാണുന്നുണ്ട് ഓരോ ഭാഗത്തോ അവിടെ. അപ്പോ കണ്ടില്ലേ, നമ്മൾ അവിടെ എത്തി. നമ്മുടെ സ്റ്റിക്ക് പൊട്ടിപ്പോയിട്ടോ, അതുകൊണ്ടാണ് നമുക്ക് വലിയ വിശ്വലായിട്ട് എടുക്കാൻ പറ്റാത്തത്. അപ്പൊ അതെ, നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ യാത്രയല്ലേ ആദ്യത്തെ കുക്കിംഗ് ആണ്. അപ്പൊ ഇവിടെ ഇനി കുക്കിംഗ് ആയതുകൊണ്ട് എന്തെങ്കിലും പണി കിട്ടുമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഒരു പാറയുടെ ചെരുവിൽ ഇരുന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പരിവായിട്ടോ തണുത്തിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോവാട്ടോ. വണ്ടികളൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ്, നമ്മളതിന് തൊട്ട് താഴെയാണ് ഇപ്പൊ നിർത്തിക്കണ്ടെന്നെ. അപ്പൊ ഇനി ഇവിടുന്ന് പോവാ. അപ്പൊ ഏകദേശം 10 മണിയായിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ പോകണം, ഇന്ന് ജോധ്പൂർ പിടിക്കണം. അങ്ങനെ നമുക്ക് ഇന്നത്തെ 3-ാമത്തെ ലിഫ്റ്റ് ആണ്. രാവിലെ രണ്ടെണ്ണം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ വെച്ച് 2 എണ്ണം കിട്ടിയതായിരുന്നു. നമുക്ക് താഴെ വരണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അത് വലിയ സമാധാനമായി. 38 കിലോമീറ്ററോളം നമ്മൾ ലിഫ്റ്റ് ചെയ്ത ബൈയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ റോഡാണ് ഹൈവേക്ക് വരണേ. അപ്പൊ അവിടേക്ക് പോണം. അപ്പൊ ബയ്യാ ബായ്. അപ്പൊ ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് ഹൈവേക്ക്. ഹൈവേന്ന് അങ്ങനെ നമ്മള് ജോധ്പൂർ പോട്ടോ. അപ്പൊ നമ്മൾ ഈ ഫോൺ ഷെയ്ക്ക് ആവുന്നുണ്ട്. കാരണം എന്താ വെച്ചാ ബാഗ് നല്ല വെയിറ്റിലുണ്ട്, കാലിലേക്ക് അത് നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. കാല് നടക്കുമ്പോൾ വേദന എടുക്കാട്ടോ. കാരണം ഈ വെയിറ്റ് മൊത്തം നമ്മുടെ കാലിലേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് കാലിങ്ങനെ അടിയിക്ക് താവൂല്ലേ. അപ്പൊ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ,
അപ്പൊ നമുക്ക് എന്നാ പോവാം, ഹൈവേക്ക് പോവാട്ടോ. അങ്ങനെ നല്ല നേരം വെയിലും ഉണ്ട്, ഏകദേശം ഇപ്പൊ നമുക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എങ്ങോട്ട പോകുന്നേ ഒന്നും അറിയില്ല, അപ്പൊ ചോദിക്കണം. കിട്ടിയ പാടെ കേറിയിട്ടോ, കുറെ ദൂരം എന്തായാലും ഈ ഹൈവേയിൽ നിക്കണം. അതിനൊക്കെ ഭേദമാണ് നമുക്ക് ലിഫ്റ്റ് അടിച്ച് പോവുക, കുറച്ച് ദൂരെങ്കിലും കിട്ടിയ അത്രയും നല്ലല്ലേ. അപ്പൊ അങ്ങനെ പോയോണ്ടിരിക്കാട്ടോ. ഈ പയ്യാണ്, ഹായ് പയ്യ, അഫ്ഗാൻ നാം. നമ്മളിതേ ഇതിലാണ് വന്നേട്ടോ, ഈ വണ്ടിയിലാണ് വന്നേ. അപ്പൊ അപ്പോ നമുക്കും കൂടി വാങ്ങി തരാൻ വേണ്ടിട്ടാട്ടോ അവള് നമ്മളെ കൊണ്ടുപോകാണ്. അപ്പോ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാട്ടോ. അപ്പൊ നമ്മുടെ പവർ ബാങ്ക് ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ചായ കുടിച്ചിട്ട് നമ്മള് നേരെ പെടുന്ന് പൂട്ടാ. മുമ്പ് ഈ മുടി വളർത്തി ഇതൊക്കെ ആള് കണ്ടപ്പോ അച്ഛനെ ഹീന്ന് പറയണത്. പായസം, പായസം. അപ്പോ ഏ ഫസ്റ്റ് കായേഗാ ദെൻ ഏ കായേഗാ. ഇവര് ആദ്യം നമുക്ക് മധുരം തരും, അതിനുശേഷം അതേ ഒരു പായസം ഉണ്ട്, അതിനുശേഷമാണ് ഈ കറികളൊക്കെ ഉണ്ട്. ഇനി ഒരു ചപ്പാത്തി. ഇനി അങ്ങനെ നമുക്ക് ജോധ്പൂർ വരെ ലിഫ്റ്റ് കിട്ടിട്ടോ. നമ്മുടെ ഈ പയ്യ തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആള് പാളി, പാളി എന്ന് പറഞ്ഞ സ്ഥലം വരെയാണ് നമുക്ക് ലിഫ്റ്റ് തരാന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായേ. പക്ഷെ ആളിന് ലിഫ്റ്റ് ഇടയിൽ, ആളിന് ലോഡ് ഇടയിൽ വെച്ചിട്ട് ജോധ്പൂർ വഴിയാണ് പോണെന്ന് കോളൊക്കെ വന്ന് പറഞ്ഞായിരുന്നു. അതിനുശേഷം നമ്മുടെ ഭാഗ്യം കണ്ടോ നോക്കി. അപ്പൊ അങ്ങനെ ജോധ്പൂരിലേക്ക് നമ്മൾ സുഖമായിട്ട് പോയോണ്ടിരിക്കുകയാണ്. പോണ വഴിക്കാണ് നമുക്കൊരു സംഭവം കാണാനുള്ളത്. അപ്പൊ എല്ലാവർക്കും അറിയിരിക്കും നമ്മുടെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് അവനൊരു പടം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ടൂവിനോട്. അപ്പൊ ആ പടത്തില് കാണിച്ചിരുന്ന ആ ഒരു ബുള്ളറ്റ് മന്ദിർ ഉണ്ടല്ലോ, അതിന് ശരിക്കും പറയുന്നത് ഓം ബന്ന, ഓം ബന്ന, ഓം ബന്ന ടെമ്പിൾ ആണ്ട്ടോ. അപ്പൊ അവിടേക്കാണ് നമ്മൾ പോണത്. അവിടെ പയ്യെ ഇറക്കി തരും, നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മള് സിനിമയിൽ മാത്രം കണ്ട ഒരു സംഭവം നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ അതെന്തായാലും വല്ലാത്തൊരു സംഭവം തന്നെ ആയിരിക്കും കേട്ടോ കാണാൻ. അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടാലും ഷൂവും കാര്യങ്ങളൊക്കെ നമ്മള് വണ്ടിയുടെ ഉള്ളിൽ തന്നെ വെച്ചായിരുന്നു. ഇനിയിപ്പോ നേരെ നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. അപ്പൊ ഇതാണ് ബുള്ളറ്റ് മന്ദിറിന്റെ ഒരു ഫ്രണ്ട് ഭാഗം. അപ്പൊ ഇതിന് പറയുന്നത് ഓം ബന്ന എന്ന് പറഞ്ഞിട്ടോ, ഓം ബന്ന. അപ്പൊ അതെ, ഇതോണ്ട് അവിടെ കാണുന്നതാണ് നമ്മുടെ ടെമ്പിള്. നമ്മള് സിനിമയില് കണ്ട പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല ഡിഫറെന്റ് ഉണ്ട് ഓം ബന്ന ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം വലുതാണ്, നമ്മള് സിനിമയില് കണ്ട പോലെ ചെറിയ കൂടാരോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. ഫ്രണ്ടിലാണ് ഉള്ളത്. അപ്പൊ ഓം സിംഗ് അല്ലെങ്കിൽ ഓം ബന്ന എന്നാണ് ആ ആളുടെ ഒരു പേര് എന്ന് പറഞ്ഞു. ആള് ഇത് 1991 നടന്ന ഒരു സംഭവമാണ്. ഓം ബന്ന എന്ന് പറയപ്പെടുന്ന ആള് കല്യാണത്തിനൊക്കെ ശേഷം ആള് മരണപ്പെടുകയും, അതായത് വണ്ടി ഇടിച്ചാൽ തെറിച്ച് വീഴായിരുന്നു കേട്ടോ. അങ്ങനെ ആള് മരണപ്പെട്ട് അതിനുശേഷം ബുള്ളറ്റും കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടതിന് ശേഷം ഈ ബുള്ളറ്റ് സെയിം സ്ഥലത്ത്, അതായത് ആക്സിഡന്റ് നടന്ന സെയിം സ്ഥലത്ത് എത്തിച്ചേർന്നതായിട്ടാണ് കഥ. ആരോ കരുതി കൂട്ടി ചെയ്തതാണ് എന്നാണ് നാട്ടുകാർ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇത് പിന്നെയും അവിടെ തന്നെ എത്തുമ്പോൾ ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമല്ലേ. അങ്ങനെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി ഈ സ്ഥലത്ത് ഈ ബുള്ളറ്റ് ഇവിടെ വന്ന് പ്രതിഷ്ഠിച്ചതാണ്, ഇതിലെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും കുറച്ചൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇങ്ങനെ പറയാൻ അറിയില്ല കേട്ടാ. അപ്പോൾ നമ്മളിതേ ഒരു ചായ കുടിക്കാൻ വന്നിക്കാണ്. ബയ്യാണ് നമ്മളിതൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടോ. അപ്പൊ അവിടെ ഒരു കോമഡി എന്ന് വെച്ചാൽ ചോദിച്ചു ആദ്യം പോയിട്ട് വീഡിയോ എടുക്കാൻ പാടോ, ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാൻ പാടില്ല കേട്ടോ ആദ്യം പറഞ്ഞത്. ഫോട്ടോ എടുക്കുന്ന പിന്നെ വീഡിയോ എടുക്കാനാണോ പണി. അപ്പൊ അവിടെ ചെന്നപ്പോ ഇതൊന്നൊരു പ്രശ്നമല്ലാണ്ട് ആൾക്കാർ തലങ്ങും വിലങ്ങും വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു കേട്ടോ. ഇതൊരു ജമ്മു കാശ്മീർ വണ്ടിയാണ് കേട്ടോ സംഭവം. ഇതിലാ ആപ്പിളോ ക്യാ ലോഡേ ബയ്യാ,
ലോഡ് പെൻസിൽ മീൻസ് ആ പെൻസിൽ ഓക്കെ ഓക്കെ അപ്പം നാം വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഇതുപോലെ മേശയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ ഇതുപോലെ ഇരിക്കാനുള്ളൊരു അല്ലേ കട്ടിലും അതുപോലെ ഒരു പലകയാണ് ഉണ്ടാവുക ആ ഡ്രൈവർ ഹോട്ടൽ നമ്മൾ ഇരുന്ന് വേണം ഇവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ ഹായ് ഭയ്യ മൗണ്ട് അബുന്ന് ഇവിടേക്ക് ഏകദേശം അതായത് ജോധ്പൂരിലേക്ക് 261 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് 261 കിലോമീറ്റർ ആണ് കവർ ചെയ്തേക്കണേ. എന്തായാലും നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജോധ്പൂർ ആണ്. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കഴിഞ്ഞാൽ പിന്നെ അജ്മീർ പോവും, അവിടെ നിന്ന് ജയ്പൂര്, അങ്ങനെ ഡൽഹി കടക്കൂട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ യാത്ര. സമയം ഇപ്പൊ 7 അവിടെ എടുക്കാൻ പോണു. അപ്പൊ നമ്മളിപ്പോ ജോധ്പൂർ എത്താറായിട്ട് ഒരു ബ്രിഡ്ജിന്റെ അവിടെ ബയ്യ നമ്മളെ ഇറക്കൂട്ടോ. അപ്പൊ എന്താ മേരാ ഗാമേ ആയേഗാ കോൾ കരോ ആ ഓൾ ഇന്ത്യ ഗുംതേ ആ ഓൾ ഇന്ത്യ സർവീസ് ഫുൾ ഗുംതാ ഓൾ ഇന്ത്യ സർവീസ് ഹൈ കേരള ആയേഗാ തോ കേരള മേ തുംകോ കോൾ കരേഗാ ആ കോൾ കരേഗാ കോൾ കരോ ഇധർ ശക്തി ചെറിയനേഗാ ഓക്കേ ആ കോൾ കോൾ ശക്തി അപ്പൊ നമുക്ക് ലോറിയിലായോണ്ടേ ഇങ്ങനെ വീഡിയോ ഇറങ്ങി കഴിഞ്ഞ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാ ഇടത്തും വേണം പോവാൻ. അപ്പൊ ഇപ്പൊ ഒരു വീഡിയോ എടുത്ത് വെച്ചാ കേട്ടോ, നമ്മള് പോണേ മുന്നേ എല്ലാ കാര്യങ്ങളും ബയ്യോട് പറഞ്ഞല്ലോ. അപ്പൊ ഒരു വീഡിയോ ആക്കണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ മിക്ക വീഡിയോ യാത്ര പറയണ വീഡിയോ ലോറിയിൽ കയറുമ്പോൾ കിട്ടാറില്ല. കാരണം ഇറങ്ങി കഴിഞ്ഞ പിന്നെ വണ്ടി ഇവിടെ നിർത്താൻ പാടത്തോണ്ട് തന്നെ അവർ അങ്ങനെ പോവുക ചെയ്യാം. അപ്പൊ അതിന് മുന്നേ ഒരു വീഡിയോ എടുത്ത് വെച്ചാ കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നമ്മളെ പാലത്തിനടിയിൽ ഇറക്കി കഴിഞ്ഞാൽ അവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളു ജോധ്പൂരിലേക്ക്. അപ്പൊ അവിടെ പോയിട്ട് വേണം നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ തപ്പാൻ. ഓക്കെ, രാത്രി നമുക്കിപ്പോ സ്റ്റേ ഇവിടെ പെട്ടെന്നല്ല എത്തിയത്, അത് കാരണം നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് കുറച്ചും കൂടി ദൂരം പോയി കഴിഞ്ഞാൽ. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഹെൽപ്പ് കിട്ടുമോ നോക്കാട്ടാ. പോയോ പോട്ടെ, കിട്ടുമോ എന്നറിയില്ല. ഇനി എന്താ അവരുടെ പ്രതികരണം കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടാ. എന്തായാലും അറിയിക്കാം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ. ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ചോദിച്ചല്ലോ. അപ്പോ അവര് തന്നൊരു അവര് പറഞ്ഞു തന്നൊരു സ്ഥലമാണ് നമ്മുടെ പോലീസ് ചേട്ടന്മാര് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോ രാത്രി ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോ അത് കഴിക്കാം. നല്ല വിശപ്പുണ്ട്, കഴിക്കുക. വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് അപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമ്മള് നേരെ കിടക്കൂട്ടോ. രാത്രി നമ്മള് നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, അത്യാവശ്യം നൂഡിൽസ് ഒക്കെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ സ്റ്റൗ ഉള്ളതുകൊണ്ട് നമുക്ക് രാത്രി ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഉപകാരമുള്ള സംഭവം. അപ്പൊ നമ്മളിപ്പോ കിടക്കണത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്നലെ കിട്ടിയ പോലത്തെ ഒരു സ്ഥലമാണിത്. ഇവിടെ വന്നാൽ നമുക്ക് രാത്രി സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഒരു വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എല്ലാ ദിവസവും പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് വ്യൂ ഒന്നും കയറുന്നില്ല കേട്ടാ. അപ്പൊ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ഒക്കെ പിന്നെ മാക്സിമം എന്താ പറയുക, വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. എന്നാൽ തന്നെ നമുക്ക് കാര്യമുള്ളൂ, ഈ യാത്ര പോകുമ്പോൾ എല്ലാവരിലേക്കും എത്തണം നമ്മുടെ വീഡിയോ. ഒരുപാട് പേര് നമ്മളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാൻ കൂടെ വേണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ മാക്സിമം കാണുന്നവർ ജസ്റ്റ് കണ്ടിട്ട് പോവാതെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.